الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരണീയരായ സദാതുക്കൾ, പ്രാസ്ഥാനിക നായകർ, ഉമറാക്കൾ, നമ്മുടെ പരിസരത്ത് കർണാടക മുസ്ലിം ജമാഅത്ത്, SYS SSF പ്രവർത്തകർ, ഗുണകാംക്ഷികൾ, മാന്യ ശ്രോതാക്കൾ, കുടകിനെ സംബന്ധിച്ചിടത്തോളം ഈ സദസ് വലിയ സദസ് തന്നെയാണ്. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ വയനാട് കൈപ്പാണി ഇബ്രാഹിം ഹാജി മരിച്ചിടത്ത് പോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് കൊളപ്പുറത്തല്ല, കൊളത്തൂര് പെരിന്തൽമണ്ണടുത്ത് സുബഹിക്ക് എത്തേണ്ടതുണ്ട്. 9 മണിക്ക് വേറെ പാസ്പോർട്ട് ഓഫീസിൽ അടിയന്തരമായിട്ട് എത്തേണ്ടത്. ഇങ്ങനെ വളരെ ടൈറ്റ് ഷെഡ്യൂളായിട്ട് വളരെ കുറഞ്ഞ കാര്യം മാത്രമേ ഇപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കേണ്ടത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മതവിശ്വാസിക്കും മതനിഷേധിക്കും ലോകത്ത് സത്യവും നീതിയും സ്നേഹവും വിജയവും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ ധാരാളം പാഠങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആരോഗ്യപ്രവർത്തകനുണ്ട്, ആരോഗ്യ വിദഗ്ധർക്കുണ്ട്, ഭരണാധികാരികൾക്കുണ്ട്, സൈന്യാധിപന്മാർക്കുണ്ട്, ലോകത്തെല്ലാവർക്കുമുണ്ട്. എക്സാമ്പിൾ ഒന്ന് മാത്രം പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് 1495 വർഷങ്ങൾക്ക് മക്കയിൽ ആമിന ബീബി റളിയല്ലാഹു അൻഹ. പക്ഷേ മുല കുടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട് ആമിന ബീബി മുല കൊടുത്തില്ല? എന്തുകൊണ്ടാണ് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ മുല കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്? ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെയും വിവാഹിതരോ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവർക്കും മക്കളോട് താല്പര്യമുണ്ട്, മക്കളെക്കുറിച്ച് നല്ല ബുദ്ധി ഉണ്ടാവണം, നല്ല ചിന്താശക്തി ഉണ്ടാവണം, നല്ല ആരോഗ്യവന്മാരാവണം, അവർ ഭാഷാ സ്ഫുടത ഉണ്ടായിരിക്കണം, അങ്ങനെ 1000 സ്വപ്നങ്ങളില്ലേ, ആ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുലകുടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സാക്കാൻ കഴിയും. എന്തുകൊണ്ട് ആമിൻ നബിക്ക് മുല കൊടുത്തുകൂടായിരുന്നു? ഇന്നത്തെ സഹോദരിമാർ സ്വന്തം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് പല ലാക്ടോജനുകളും പല ബേബി ഫുഡുകളും പുതിയ പുതിയ ടിൻ ഫുഡുകളൊക്കെ കൊടുക്കാറുണ്ട്. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബി മുല കൊടുക്കാതിരുന്ന സ്വന്തം നഷ്ടപ്പെടുന്ന ഭയപ്പെട്ടത് കൊണ്ടായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ആമിന ബിയുടെ സമീപവാസിയാണോ
അല്ല, മറിച്ച് മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ ഒരു കുഗ്രാമത്തിലാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ താമസസ്ഥലം. ടൗൺ പ്രദേശമാണ്. അവിടെ നിന്നൊരു കുഗ്രാമത്തിലാണ്, മാത്രമല്ല 100 കിലോമീറ്റർ അകലെയാണ്. കൊടകിൽ നിന്ന് കേരളത്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 80 കിലോമീറ്റർ. കൊടകിൽ നിന്നൊരു പെൺകുട്ടിയെ കേരളത്തിലേക്ക് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൊടകുകാരൻ കേരളത്തിൻ്റെ സൗകര്യങ്ങളും സംവിധാനവും ഇഷ്ടപ്പെട്ടേക്കാം. എന്നാൽ കേരളത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കൊടകിലേക്ക് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പൂര കയ്യും കാലും വേദന. ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇത്രയും വളർന്നിട്ട് ഇന്ന് ഇങ്ങനെ പറയുന്നുവെങ്കിൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വാർത്ത, അതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെങ്കിൽ അത് ലക്ഷദ്വീപിൽ അറിയാൻ 6 മാസം പിടിച്ചെങ്കിൽ അതിൻ്റെ 1400 വർഷങ്ങൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ചോര പൈതലിനെ, ജ്യേഷ്ഠനില്ല, അനുജനില്ല, പെങ്ങളില്ല, ആ ഉമ്മാക്ക് വേറെ മക്കളില്ലേ ഇല്ല, ആ ചോര പൈതലിനെ 100 കിലോമീറ്റർ അകലെ ഒരു കുഗ്രാമത്തിൽ എന്തിനാണ് മുലകുടിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്? കാരണം ലിഅന്നഹും അഫ്സഹു ലിസാനൻ വഅഖ്വ ജനാനൻ വഅസ്ഫ ഫിക്റൻ വകരീഹതൻ വഅസഹു അബ്ദാനൻ വഅഹ്സന സൂറത്തൻ വഹൈഅ. ഒന്നാമത് ലിഅന്നഹും അഫ്സഹു ലിസാനൻ, ഏതൊരു മനുഷ്യനും ആദ്യം വേണ്ട ഒന്നാണ് ജന്മമുണ്ടെങ്കിൽ നല്ല ബുദ്ധി, മറ്റൊന്നല്ല ആരോഗ്യം, മറ്റൊന്നല്ല ചിന്താശക്തി, മറ്റൊന്ന് ഭാഷാസ്ഫുടത, നല്ല സൗന്ദര്യം. ഇതാഗ്രഹിക്കാത്തവരാരുമില്ലല്ലോ. ഈ ലക്ഷ്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനാണ് ഈ 6 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ബനു സഅദ് ഗോത്രത്തിലേക്ക് മുലകുടിക്കാൻ ഏൽപ്പിക്കപ്പെടാൻ കാരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുമായിരുന്നു, ലോകത്ത് പരിശുദ്ധമായ ഫുർഖാനുൽ അളീം കടിഞ്ഞാൽ അറബി സാഹിത്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമാണ്, ഹദീസാണ്. ഇന്ന് അറബി പഠിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റാണ്. നമ്മളൊക്കെ ധാരണ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ മാത്രമേ അറബി പഠിക്കുള്ളൂ. അറബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആന്റെ ഭാഷയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷയാണ്, ഇതേ നമുക്കറിയുള്ളൂ. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് 5-6 വർഷം മുമ്പ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, ഇംഗ്ലണ്ടിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് മാനുസ്ക്രിപ്റ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നിരുന്നു. ഞാൻ കരുതിയിരുന്നത് ഇതുണ്ടാകണമൊക്കെ വലിയ മൗലാനമാരും വലിയ വലിയ മുസ്ലിം പണ്ഡിതന്മാരും ആയിരിക്കും അത് ധരിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്ന രംഗം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. സത്യത്തിൽ ഒരു തലപ്പാവ് ധരിച്ച, തലയിൽ മറച്ച ഒരാൾ ഈ വീരം മാത്രമേ ഉള്ളൂ, മുസ്ലിം നാമധാരിയായിട്ട്. വേറുള്ളവരൊക്കെ മറ്റിതര മതസ്ഥർ അവർ അറബി അവതരിപ്പിക്കുന്ന അറബി പേപ്പറുകൾ, അറബി പ്രബന്ധങ്ങൾ,
അറബിക് പ്രഭാഷണങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അറബി ഭാഷ എന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം ഭാഷയല്ല, ഖുർആന്റെ ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, സ്വർഗത്തിലെ ഭാഷ എന്നതുകൊണ്ട് നിർത്താനുള്ളതല്ല. ലോകത്ത് 6800 ഭാഷയുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 1500 ഭാഷയുണ്ട്. മംഗലാപുരത്തുകാരന് സപ്തഭാഷ അറിയാം. അപ്പം പിന്നെ ഇന്ത്യയിൽ 1500 ഉണ്ടോ ഇല്ലെന്ന് സംശയിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് 22 ഗവൺമെന്റ് അംഗീകരിച്ച ഭാഷ 22. എന്റെ നിങ്ങളുടെ കൈവശമുള്ള കറൻസി നോട്ടെടുത്ത് നോക്കിയാൽ 18 ഭാഷ ഉണ്ടാവുക. ഇത് ലോകത്തൊരൊറ്റ കറൻസി 18 ഭാഷ ഉള്ളത് ഇന്ത്യൻ കറൻസി മാത്രമായിരിക്കും, മറ്റ് ഭാഷകളില്ലാതെ പോയത്. അതിന് ലിപി ഇല്ലാത്തത് കൊണ്ടാണ് 22 ഭാഷ ഇല്ലാതെ പോയത്. എന്നാൽ ഈ കാണുന്ന കർണാടകക്കാരൻ്റെ കർണാടക ഭാഷയോ മലയാളിയുടെ മലയാളമോ തമിഴുകാരൻ്റെ തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ ഉറുദോ ഇതൊന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് 6 ഭാഷകൾ മാത്രമാണ്. അതിലൊന്ന് നമ്മുടെ അറബിയാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. ലോകത്ത് ഐക്യരാഷ്ട്രസഭയാണല്ലോ എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടന, ഔദ്യോഗിക പ്രസ്ഥാനമല്ലേ? അവിടെ അംഗീകരിച്ചത് 6 ഭാഷയാണ്. ഒന്ന് സ്പാനിഷ്, മറ്റൊന്ന് ഫ്രഞ്ച്, മറ്റൊന്ന് മാൻഡറിൻ, മറ്റൊന്ന് റഷ്യൻ, മറ്റൊന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് അറബി. ഇതിനാണ് ഐക്യരാഷ്ട്രസഭ പോയത്, അവിടെ സംസാരിക്കാൻ കഴിഞ്ഞത്. അറബി കൈവശം ഉണ്ടായത് കൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിന്റെ വിരോധികൾ ഇസ്ലാമിനെ തകർക്കാനും നശിപ്പിക്കാനും ബില്യൺ ഡോളറുകൾ, അനന്തകോടികൾ, മില്യനല്ല, ബില്യനല്ല, ട്രില്യനല്ല, ബില്യൺ ഡോളറുകൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയോ? ചെലവഴിച്ചിട്ടും അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്താൻ ലോകത്ത് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ടോ? കാരണം അല്ലാഹു റസൂൽ അന അഅ്റബുക്കും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് വെച്ച് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സംശുദ്ധമായ അറബി ഭാഷ ഞാൻ സംസാരിക്കുക. കാരണം എന്തുകൊണ്ട്? അനസ്തർളത്തു ഫീ ബനീ സഅദ്, ഞാൻ മുല കുടിച്ചത് സാദാ മക്കാരൻ്റെ മുലയല്ല. ഞാൻ കുടിച്ചത് കുറച്ച് മുല കുടിച്ചത് ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നാണ്. കൊടകുകാരൻ മലയാളം സംസാരിക്കും, പാലക്കാട്ടുകാരൻ മലയാളം സംസാരിക്കും, കാസർകോട്ടുകാരൻ മലയാളം സംസാരിക്കും, പക്ഷേ തെക്കൻ കേരളത്തിലെ സംശുദ്ധ മലയാളമാവില്ല. കൊടകിൻ്റെ മലയാളത്തിൽ കുറേ കർണാടക, നീലഗിരിക്കാരൻ്റെ പാലക്കാട്ടുകാരൻ്റെ മലയാളത്തിൽ കുറേ തമിഴ് ചേർന്നിട്ടുണ്ടാകും. കാരണം അവരുടെ ബന്ധം അങ്ങനെയാണല്ലോ. എന്ന പോലെ മക്ക എന്ന് പറയുന്ന പൂർവികാലം തൊട്ടേ ഉംറ ഹജ്ജ് അദനബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ കാലത്തെ നടക്കുന്നതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ആൾ എത്തുന്നതാണ്. അപ്പം മക്കാരൻ്റെ ഭാഷയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അക്കാലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറബി ഒരിക്കലും അങ്ങനെ മറ്റൊന്ന് കലരാത്ത, നമുക്ക് പ്രാസംഗികരും അവർക്ക് മനസ്സാക്കേണ്ട ഏറ്റവും നല്ല സംശുദ്ധ ഭാഷയായിരിക്കണം. നമ്മുടെ കേരളത്തിലെ കുഞ്ഞുണ്ണി മാഷ് നിങ്ങൾ കേട്ടിരിക്കുന്നു, അദ്ദേഹം പാടി ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം. എന്താ വേണ്ടത്? ഇംഗ്ലീഷ് മേത്തി ചേർക്കുക, ഇംഗ്ലീഷ് എം എ എടുക്കുക, ഇംഗ്ലീഷ് പി എച്ച് എടുക്കുക, അതെല്ലാം കുഞ്ഞുണ്ണി മാഷ് പാടി. എന്താ അറിയോ? ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം,
അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി. ഭാര്യന്റെ പ്രസവം ഇംഗ്ലണ്ടിലാണെങ്കിൽ ആ ഇംഗ്ലണ്ട് ഭാഷയാണ് ഫ്ലുവൻസിയാണ് ഇംഗ്ലീഷിൽ ഏറ്റവും ടോപ്പ് ഫ്ലുവൻസി എങ്കിൽ അത് പഠിക്കണം. കണ്ടോ കുഞ്ഞുണ്ണി മാഷ് ഇപ്പൊ ചിന്തിച്ചതാണെങ്കിൽ 1400 വർഷങ്ങൾക്കും 1500 വർഷേതും 1495 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ലോകത്തെ ഏറ്റവും പ്യൂർ അറബി സംസാരിക്കുന്ന ഗോത്രമാണ് ബനു സഅദ് ഗോത്രം. മാത്രമല്ല ഒരു മനുഷ്യന്റെ ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആദ്യത്തെ 4 വർഷമാണ്. അവന്റെ എല്ലാം അവന്റെ നരമ്പുകൾ ശക്തിപ്പെടുന്നത്, അവന്റെ എല്ലുകൾക്ക് ശക്തി നൽകുന്നത്, അവന്റെ കാഴ്ചകൾ, കേൾവികൾ, പ്രത്യേകിച്ച് സംസാരം ശരിയാവണമെങ്കിൽ കേൾവി ശരിയാവണം. അതൊരു മാസാകുമെന്ന് തന്നെ ചെറിയ കുഞ്ചു പിഞ്ചു ബൈദലിനെ വിളിച്ചാ വിളി കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് ശ്രദ്ധിക്കണം. മോനെന്നെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കണം. 3 മാസാകുമ്പോഴേക്ക് ഉറപ്പ് വരുത്തണം. 6 മാസത്തിന് മുമ്പ് ട്രീറ്റ്മെന്റ് നടത്തണം. കുട്ടികളുടെ ഒട്ടുമിക്ക സ്വഭാവ വൈകല്യങ്ങളും 4 മാസത്തിന്റെ മുമ്പ് നല്ല ട്രീറ്റ്മെന്റ് നടത്തിയാൽ സുഖപ്പെടുത്താൻ ഇന്ന് കടിയും മോഡേൺ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് മഴതിൽ ലൈഫ് ഷോർ, ഹോപ്പ് ഷോർ എന്നൊക്കെ പറയുന്നത്. സംസാരിക്കാത്ത കുട്ടികളെ സ്പീച്ച് തെറാപ്പി വെച്ച്, കേൾക്കാത്ത കുട്ടികളെ കേൾപ്പിക്കാനുള്ള മാർഗങ്ങൾ, നടക്കാത്ത കുട്ടികളെ നടത്തിക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെ 4 വർഷത്തിനുള്ളിലാണ്. അപ്പോൾ ആദ്യം സംസാരം 4 മാസത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ പദങ്ങൾ കുറെ പഠിക്കലാണ്. കുറെ പുതിയ മറ്റ് ഭാഷകൾ നിങ്ങൾ പഠിക്കണമെങ്കിൽ കുറെ ട്യൂഷന് പോകണം, കുറെ കാശുകൾ നിങ്ങൾ ചെലവഴിക്കണം. അതേ സ്ഥാനത്ത് ഒരു കാശും ചെലവില്ലാതെ ഒരധ്വാനവും ഇല്ലാതെ ആ ടൈമിൽ പഠിക്കുന്ന ഭാഷ സംശുദ്ധ ഭാഷയായിരിക്കും. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഭാഷ സ്ഫുടതയ്ക്ക് എന്താണ് മാർഗമെന്ന് പഠിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊടകിൽ 10 കൊല്ലം മദ്രസ പോയി, സ്കൂളിൽ 10 കൊല്ലം അറബിക്ക് വിഷയം എടുത്തു, ശംസിയ ഹുറൂഫ് ഉൾപ്പെടെ ഖമരിയ ഹുറൂഫും ഹിജായിയ ഹുറൂഫും ഹുറൂഫുൽ മാനി ഹുറൂഫുൽ മബാനി ഒക്കെ പഠിച്ചു, 10 കൊല്ലം ദറസിലും പഠിച്ചു, പിന്നെ 100 കൊല്ലം ദറസും നടത്തി. ഇവിടുത്തെ രാജനും ജാമനും ജേക്കബും തോമസും മദ്രസ കണ്ടിട്ടേ ഇല്ല. ഗൾഫിൽ ചെന്ന് അവിടെ ഒരു അറബി വീട്ടിൽ 6 മാസം നിന്ന് എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ജേക്കബ് ആ രാമൻ കൈഫ സൈഹ കൈഫ ലാഫി അല്ലാഹു യഹ്ഫദുക അല്ലാഹു യുസല്ലിം ഒക്കെ തറിയുമ്പോ ഉസ്താദ് ഇങ്ങനെ ഇസ്മ കൈഫ ഇസ്മ സബർ മുഖദ്ദം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ കഴിയും, മുഴുവരാൻ കഴിയില്ല. അപ്പൊ ഭാഷായി രാമനും ജേക്കബും എങ്ങനെയാ പഠിച്ചത്? അറബി വീട്ടിൽ നിന്നുകൊണ്ടാ പഠിച്ചത്. ഇവിടുത്തെ ഉസ്താദ് പ്രാക്ടിക്കൽ ചെയ്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. ഇനി ഇവിടെ ഇംഗ്ലീഷ് 100 കൊല്ലം പഠിച്ചാലും ഇംഗ്ലണ്ടിൽ 5 കൊല്ലം ഒട്ടും പഠിക്കാതെ സംസാരിക്കുന്നൊരു സ്ഫുടതയോടെ പഠിക്കാൻ ഇവിടെ ഇംഗ്ലീഷ് എത്ര പി എച്ച് എടുത്താലും കഴിയില്ല. ഇവിടെ നിങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് പാടല്ലേ. ഈ രണ്ടാമത്തേത് വാസഹു അബുദാനൻ, നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? കുറേ മെഡിസിൻ കഴിക്കണം, നല്ല നല്ല ഹോസ്പിറ്റലിൽ പോകണം, നല്ല നല്ല ഡോക്ടർമാർ വേണം എന്നല്ലേ മനസ്സാക്കി വെച്ചത്? സത്യത്തിൽ ഹോസ്പിറ്റലുകളുടെ ആധിക്യം, ഡോക്ടർമാരുടെ ആധിക്യം, ഇതൊന്നും നാടിൻ്റെ വികസനമല്ല. നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് 4 പൂട്ടിന് കടക്ക് 4 പൂട്ടിട്ട് എന്താ മനസ്സാക്കല്? ഇവിടെ മുഴുവൻ കൊള്ളക്കാരാണ്. ഒരു നാട്ടിൽ കുറെ ജയിലുണ്ട് എന്ന് കേട്ടാൽ നിങ്ങളെന്ത് മനസ്സാക്കണം? ഇവിടെ കുറ്റവാളികൾ കൂടുതലാണ്. ഒരു സ്ഥലത്ത് കുറെ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മനസ്സാക്കേണ്ടത് ഈ നാട്ടിലുള്ളവരൊന്നും ആരോഗ്യമില്ലാത്തവരാണ് അങ്ങ് മനസ്സാക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം നിങ്ങൾക്കറിയാമോ? ഹിജറ
ഏഴാം വർഷത്തിൽ ഹുദൈബിയ സന്ധി കടിഞ്ഞു. ലോക ഭരണാധികാരികൾക്ക് മുഴുവനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിസ്റക്കും കൈസറിനും മുഖൗക്കിസിനും അങ്ങനെ അന്നത്തെ വെയ്റ്റ് ഹൗസിലേക്കും അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ അതിൽ പല രൂപത്തിലാണ് പ്രതികരണമെങ്കിലും മുഖൗക്കിസ് ചക്രവർത്തി പ്രതികരിച്ചത് വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ ധാരാളം ഗിഫ്റ്റുകളുമായിട്ടാണ്. നല്ല നല്ല പെർഫ്യൂംസുകളും നല്ല നല്ല വിഭവങ്ങൾ, ഭക്ഷ്യധാന്യ വസ്തുക്കൾ, ഡ്രസ്സുകൾ പലതും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റായിരുന്നു നല്ല വിശകരനായ വൈദ്യർ. ഈ ഗിഫ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് ഏതാണ്? ഏതാണ്? വൈദ്യരല്ലേ. നമ്മൾ മുഴുവൻ പന്താക്കണ സമ്പാദ്യം മുഴുവൻ ഒരു 4 മക്കൾ 2 മക്കൾ ഡോക്ടർ ആവട്ടെ, അതിനുള്ള ചെലവാക്കണത്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഗിഫ്റ്റുകളും സ്വീകരിച്ചു, പക്ഷെ ആ വൈദ്യരെ തിരിച്ചയച്ചു. ഞങ്ങൾ അറബികൾ, ഞങ്ങൾക്ക് രോഗം ഉണ്ടാകൂല, കാരണം ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ വയനിറയെ കഴിക്കൂല, ഞങ്ങൾക്ക് ഭക്ഷണത്തിൽ നല്ല ലിമിറ്റേഷൻ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ ആരോഗ്യം നിങ്ങൾക്ക് ഒന്നുകൂടി അറിയും. വഫാത്താകുന്നതിന് 1-2 വർഷം മുമ്പല്ലേ ഹുനൈൻ യുദ്ധം? എത്രമാത്രം ശത്രു സൈന്യം എത്രമാത്രമുണ്ട്! ആ ശത്രുക്കൾ ഇരഞ്ഞു കയറിയപ്പോഴേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊട്ടാരത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കല്ല ചെയ്തത്. അടർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടും അടർക്കളത്തിൽ ഇറങ്ങിട്ട് അനബുൽ അബ്ദുൽ മുത്തലിബ് തൊടാൻ ധൈര്യമുള്ളവർ കിട്ടു, വാ നമുക്ക് തൊട്ടു നോക്കാം. നമുക്ക് ഷുഗറും ഉണ്ടാവും, പ്രഷറും ഉണ്ടാവും, കൊളസ്ട്രോളും ഉണ്ടാവും, ബൈപ്പാസ് വേറെയും കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ രോഗത്തിൽ 85% ഷുഗറാണെങ്കിലും പ്രഷറാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അലർജി ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും TB ആണൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? എന്നാ അഷ്റഫുൽ ഖൽഖ് സുഹാസുകൾക്ക് മരണാസമയത്തല്ല രോഗം, അത് ആ ജന്മത്തിൽ ആദ്യത്തെ 4 വർഷമുള്ള ആ ഭക്ഷണം എന്ത് കഴിച്ചെന്നറിയോ? പ്യൂർ ഫ്രൂട്ട്സും പ്യൂർ വെജിറ്റബിളും നാച്ചുറൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വിഷം കലരാത്ത വെള്ളം, വിഷം കലരാത്ത സംശുദ്ധമായ പാല്, മുട്ട, ആട്ടുമാംസം ഇതൊക്കെ കഴിക്കാൻ ഒരു രോഗം ഉണ്ടാവൂല. നിങ്ങൾക്കറിയോ നമ്മളെ നാട്ടിൽ എല്ലാവരും മിനൽ വാട്ടറാണ് വാങ്ങുന്നത് അല്ലേ? ആ മിനൽ വാട്ടർ കമ്പനിക്കാരൻ ആ മിനൽ വാട്ടർ കുടിക്കുന്നത് ചോക്കണ്ടി എന്നെ മിനൽ വാട്ടർ കമ്പനിക്കാരൻ ഒരു കടൽ ഗാനത്തിന് കൊണ്ടുവന്ന് മറ്റേ സ്റ്റേറ്റിലേക്കാണ് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാറിൻ്റെ ഡിക്കിൽ എന്തൊക്കെ കുറേ കുപ്പിയിൽ വെള്ളമൊക്കെ വെക്കണം. ഞാൻ ചെന്ന് എന്താ വെച്ച് ആ കെറ്റിൽ വെള്ളം എടുത്താന്ന് നമ്മളെ മിനൽ വാട്ടർ. അത് ഞാൻ കുടിക്കില്ല, മിനൽ വാട്ടർ കമ്പനിക്കാരൻ മിനൽ വാട്ടർ കുടിക്കൂല. അമേരിക്കൻ പ്രസിഡന്റ് കുടിക്കുന്ന വെള്ളം ഏതാണെന്നറിയും? ഫിജിയിലെ വെള്ളമാണ് കുടിക്കുന്നത്. അമേരിക്ക എവിടെയാണ്? ഫിജി എവിടെയാണ്? ലോകത്തെ ഏറ്റവും ആദ്യം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ് ഫിജി, ഏറ്റവും അവസാനം അസ്തമിക്കുന്ന സ്ഥലമാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. എന്നാൽ അമേരിക്കയിലെ പ്രസിഡന്റ് അമേരിക്കയിലെ വെള്ളം കുടിക്കുന്നില്ല, ഫിജിയിലെ വെള്ളമാണ് കുടിക്കുന്നത്. കാരണം ഫിജിയിലെ വെള്ളത്തിനെന്താ ഒരു വിഷവും കലരാത്തത്, അവിടെയാണ് അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ നാടുകളൊക്കെ വികസിക്കുന്നു എന്ന് പറയുന്നു, ജലഗതാഗതം സജീവമാകണമെന്നൊക്കെ പറയുന്നു. എന്നാൽ 1200 വർഷം മുമ്പ് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരിയായിരുന്ന ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ സുബൈദ റളിയല്ലാഹു അൻഹ മക്കയിലെ വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ നല്ല സംശുദ്ധമായ വെള്ളമെത്തിക്കാൻ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കനാല് കൊണ്ടുവന്ന ആരാണെന്നറിയോ? ഈ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളുടെ മനസ്സിലാക്കട്ടെ, ഹാറൂൺ റഷീദ് രാജാവിന്റെ ഭാര്യ സുബൈദ റളിയല്ലാഹു അൻഹ.
ആ സുബൈദർ റളിയല്ലാഹു അൻഹു കനാലിന്റെ ഷിഫ്റ്റ് ഒന്നും മിനയിലും അറഫയിലൊക്കെ ചെന്ന് നോക്കിയിട്ടാണ് അതിൻ ഹജ്ജ് ഗ്രൂപ്പിൽ വരുന്നവർക്കൊക്കെ ഉംറക്ക് വരുന്നൊക്കെ കാണിച്ചു കൊടുക്കലുണ്ട് ഇപ്പോഴും എന്റെ അവശിഷ്ടങ്ങളൊക്കെ എന്താ തായ്ഫിലെ വെള്ളം തായ്ഫിൽ പോയാൽ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ തായ്ഫിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാ അപ്പോഴിതൊക്കെ ഒന്ന് മനസ്സിലാക്കുള്ളൂ തായ്ഫിൽ സൗദിയിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് കിട്ടുന്ന സ്ഥലമാണ് തായ്ഫ് നല്ല പ്യൂർ വെജിറ്റബിൾ കിട്ടുന്ന അവിടുത്തെ മുന്തിരിയൊക്കെ തിന്നാ എന്താ ടേസ്റ്റ് തിന്നാ അവിടുത്തെ ആപ്പിളും അവിടുത്തെ ഓരോ വിഭവങ്ങളും അവിടുത്തെ വെജിറ്റബിളൊക്കെ അപ്പം ഏതൊരു മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമാണ് നല്ല പ്യൂർ വെജിറ്റബിള് അതുപോലെ തന്നെ പ്യൂർ ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നല്ല നല്ല മാംസങ്ങൾ നല്ല പാല് നല്ല മുട്ട അതാണ് വാസഫുദാനൻ ഏറ്റവും നല്ല പവർഫുള്ളായ ഹെൽത്തി ബോഡി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാഹിരിയും ബാത്തിനിയുമായ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഇത് നമുക്കൊരു സന്ദേശമല്ലേ നമ്മുടെ ആരോഗ്യം സംശയിക്കും മഴ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർഡ് ചെയ്ത കേരള ഗവർണറായിരുന്ന സദാശിവം ഇജു പാർക്ക് ഉദ്ഘാടനത്തിൽ വന്നു ഗവർണർ വരുമ്പോഴാണ് പ്രോട്ടോകോൾ ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ ഓ എന്തായിരിക്കും പ്രോട്ടോകോള് അങ്ങനെ ആറാൾക്ക് മാത്രമേ സ്റ്റേജിൽ കയറാൻ പറ്റൂ എന്നോട് സെക്രട്ടറി വന്നിട്ടുണ്ട് ആ വെള്ളം കുടിക്കാൻ പാടില്ല അത് രാജ്ഭവനിൽ കൊണ്ടുവന്ന വെള്ളമാണ് അത് ആർക്കുള്ള വെള്ളമാണ് ഗവർണർക്കുള്ള വെള്ളമാണ് നമ്മുടെ രാജ്യത്തെ ഗവർണർ ഏത് വെള്ളം കുടിക്കൂല നമ്മുടെ നാട്ടിലെ വെള്ളം കുടിക്കൂല അത് അവരെ രാജ്ഭവനിൽ കൊണ്ടുവരുന്ന വെള്ളമായിരിക്കും കുടിക്കുന്നത് വെറുതെ നമുക്കൊക്കെ ഞാൻ അങ്ങനെ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജീവിക്കുന്ന മഹാത്ഭുതം എന്ന് പറയണം ഇവിടെയൊക്കെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ പലതും പറയാനുണ്ട് സമയക്കുറവുണ്ട് ഞാൻ 9 മണിക്ക് ഏതായാലും പോകണമെന്ന് കരുതുക അപ്പോൾ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു അങ്ങനെ ഒരു മനുഷ്യൻ എന്തെല്ലാം ഇതൊരു മതവിശ്വാസിക്ക് മാത്രമാണ് ഇതൊരു മതനിഷേധിക്ക് പഠിക്കാൻ പാടല്ലേ ഞാൻ ഈ പണ്ഡിതന്മാരെ മനസ്സാക്കാൻ വേണ്ടി അറബി മാത്രം പറഞ്ഞാൽ നിർത്തുന്നു എൻ്റെ ഉമ്മസാനൻ വാസഹു അബുദാനൻ വാക്കുവാചനാനൻ ഫിക്രം വഖരിഹതൻ വഅഹ്സനു സൂറതൻ വഹൈബതൻ അബിദല്ലാം നമുക്ക് സഫുൽ സൽ സൽ അങ്ങനെ കുടുംബ